കടലിൽ മത്സ്യബന്ധനത്തിനു പോയി തിരിച്ചു വരികയായിരുന്ന ഫൈബർ വള്ളം മാവിലാക്കടപ്പുറം പുലിമുട്ടിന് സമീപം മറിഞ്ഞ ഒരാൾ മരിച്ചു മറ്റൊരാളെ കാണാതായി ലൈലൻഡ് മത്സ്യബന്ധന വള്ളത്തിൽ ഉണ്ടായിരുന്ന 35 പേരെ തീരദേശ പോലീസും ഫിഷറീസ് വകുപ്പ് അധികൃതരും ചേർന്ന് രക്ഷപ്പെടുത്തി വള്ളത്തിന്റെ ഉടമസ്ഥരിൽ ഒരാളായ മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി കോയമോൻ എന്ന അബൂബക്കർ കോയയാണ് മരിച്ചത് ചെട്ടിപ്പടി സ്വദേശി മുനീറിനെയാണ് കാണാതായത് കടലൂർ സ്വദേശി ഗോവിന്ദനെ പരിക്കുകളോടെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം മത്സ്യബന്ധനം കഴിഞ്ഞ് കരിയർ വള്ളങ്ങൾ മുന്നിലും അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ എന്ന വള്ളം പിന്നിലുമായി വരുന്നതിനിടയിൽ അഴുത്തലയ്ക്കും മാവിലാക്കടപ്പുറം പുളിമുട്ടിനുമിടയിൽ കടലിൽ വെച്ച് വള്ളത്തിലെ വലകൾ അരികിലൂടെ കടലിൽ വീഴുകയും മോട്ടോറിൽ കുരുങ്ങി വള്ളം തലകീഴായി മറിയുകയുമായിരുന്നു പുലർച്ചെ 6 മണിയോടെ പുറപ്പെട്ട ലൈലാൻഡ് വള്ളത്തിൽ 22 മലയാളികളും 15 ഒറീസ സ്വദേശികളും ഉൾപ്പെടെ 37 പേരായിരുന്നു ഉണ്ടായിരുന്നത് അപകട വിവരം ലഭിച്ചതുമുതൽ ഫിഷറീസ് കോസ്റ്റൽ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ റെസ്ക്യൂ ബോട്ട് 6.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും കാണാതായ മുനീറിനെ കണ്ടെത്താനായില്ല വൈകുന്നേരം 6:30 തിരച്ചിൽ നിർത്തുകയായിരുന്നു അബൂബക്കർ കോയയുടെ മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത് സംഭവം അറിഞ്ഞ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ എം രാജഗോപാലൻ എം എൽ എ കണ്ണൂർ റേഞ്ച് ഡിഐജി രാജ്പാൽ മീണ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ എന്നിവർ തൃക്കരിപ്പൂർ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലും മാവിലാക്കടപ്പുറം പുലിമുട്ടിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് ചന്ദര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്തും ഉൾപ്പെടെയുള്ളവരും വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ